ഒന്ന് നിൽക്കണേ. ഹലോ, നിങ്ങൾ എഴുതിയ കഥ വാരികയിൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആദ്യത്തെ കഥയാണോ? കുഴപ്പമില്ല. നുണ പറയണ്ട, വായിച്ച് കുറേ നേരം കട്ടിലിൽ കമഴ്ന്നിരുന്ന് കരഞ്ഞില്ലേ? തലയണ നനഞ്ഞില്ലേ? ആഹാ, സ്പൈ വെച്ചിട്ടുണ്ടോ? അതെ. എന്തിനാ എന്റെ പേരിൽ എഴുതുന്നേ? എന്താ ഉദ്ദേശം? ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളോ? എന്തിനാന്ന് പേരിൽ? സരസമ്മ എന്നുള്ള പേരിൽ എഴുതായിരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയുടെ പേരിൽ എഴുതായിരുന്നില്ലേ? എന്റെ പേര് ലക്കി ആയതുകൊണ്ടല്ലേ അങ്ങനെ വെച്ചത്? നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് നിന്റെ പേര് വെച്ചതെന്ന് തുറന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക്? ഇന്ദിര പ്രിയദർശിനി എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ദിര പാർത്ഥസാരഥി. ഇങ്ങനെ കഥ എഴുതി എത്ര രൂപ തരും? എനിക്ക് റോയൽറ്റി വേണം, 50%. പകുതി. ആ, എന്താ മോളെ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? രക്ഷപ്പെട്ടു. നാളെ? നമസ്കാരം നമസ്കാരം. എന്താ എല്ലാരും ഒരുമിച്ച്? മീൻ പിടിക്കാൻ പോണവങ്ങളെ കാണാൻ വയ്യ. എപ്പോഴായിരുന്നു? നേരത്തിലിരുന്ന്. എന്നാ മീൻ പിടിക്കാൻ പോയത്? 4-5 നാളാച്ചു. അന്വേഷിക്കണ്ടേ? ഇതിപ്പോ പലതവണയായിട്ട് ആവർത്തിക്കുന്നുണ്ട്. എന്താ മോളെ, പാവയ്ക്ക് ഒട്ടും കഴിച്ചില്ലല്ലോ. അതൊക്കെ കഴിക്കാനല്ലേ ആരോഗ്യം ഉണ്ടാവൂ? ശ്രീ ഓഫീസിൽ നിന്ന് വന്നോ? ഇന്നിര ഇതൊന്ന് പിടിക്ക്. ഒരു കൈ തന്നെ, രണ്ടുപേരും ചേർന്ന് മടക്കി വെക്കാം. നാളെ സോഷ്യോളജി എക്സാമാ, എന്റെ വീക്കസ്റ്റ് സബ്ജക്ട്. വിട്ടെ, ബാക്കിയൊക്കെ വളരെ സ്ട്രോങ് ആണല്ലോ. ചേച്ചി, നിന്റെ മൊട്ട ചെറുക്കൻ എന്താ ചെയ്തത് നോക്ക്. ഇങ്ങനെ ഒരുത്തൻ ടാങ്കർ ലോറി പോലെ എപ്പോ നോക്കിയാലും മൂത്രമൊഴിച്ചോണ്ടേ ഇരിക്കും. ദേ ഇന്ദിര, ഇതൊന്ന് പിടിച്ചേ. ഒരു ദിവസം എത്ര പ്രാവശ്യം മൂത്രമൊഴിക്ക? പിടിച്ചേ. നിങ്ങൾ എഴുതിയ കഥ നേരാണോ അതോ കെട്ടിച്ചമച്ചതോ? ഒറ്റയടിക്ക് 32 പല്ലും തെറിച്ചു വീഴും. 31. ബ്രഹ്മാവിന് തെറ്റിപ്പോയി. ശരി, 31. കഥയിലുള്ള കുട്ടി നേരാണോ? റെഡ് ക്രോസിലുണ്ട്. എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോവോ, കുഞ്ഞിനെ ഒന്ന് കാണണം. കൊണ്ടുപോവില്ല. അടുത്ത കഥ എഴുതാൻ തുടങ്ങിയോ? വേഗം എഴുത്. റോയൽറ്റി വേണം, 50%. അതിന് നിങ്ങളൊരു സഹായം ചെയ്യണം. വല്ല പാരയാണെങ്കിൽ എനിക്ക് പറ്റില്ല. ശരി, വേണ്ട. കുഴപ്പമില്ല, കാര്യം പറ. വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. സാരമില്ല, ഇത്രയും പറഞ്ഞിട്ട് സസ്പെൻസ് ഇട്ടാ ശരിയാവില്ല. ഇല്ല, നിങ്ങൾ സമ്മതിക്കില്ല. അയ്യോ, സമ്മതിക്കാം സമ്മതിക്കാം സമ്മതിക്കാം. ചെന്നെത്തുന്നതുവരെ ഒരു അക്ഷരം ഇടരുത്. സമ്മതിച്ചോ? അത് ഒരു